ഞങ്ങൾക്ക് ഈ മീഡിയയിൽ നിന്നും ചോദ്യങ്ങളുടെ ഒരു കൂട്ടം തന്നെയുണ്ട്. എറിൻ ഹീസ്ട്രോങ്ങിൽ നിന്ന് നമുക്കൊരു ചോദ്യമുണ്ട്. അദ്ദേഹം ഇതിൻ്റെ അല്പം പശ്ചാത്തലം നൽകാൻ, സദ്ഗുരുജി ഹിമാലയത്തിൽ ഓടുന്നതും ഫുട്ബോൾ കളിക്കുന്നതും ക്രിക്കറ്റ് കളിക്കുന്നതും ഒക്കെ വീഡിയോ ഞങ്ങൾ കണ്ടു. ആ പശ്ചാത്തലത്തിൽ ഒരാൾ എല്ലായ്പ്പോഴും സ്വയം പ്രസരിപ്പോടെ ഇരിക്കാൻ എന്ത് ചെയ്യണം? പ്രസരിപ്പോടെയോ? നിങ്ങൾ എല്ലാ സമയവും പ്രസരിപ്പോടെ ആയിരിക്കേണ്ടതില്ല. ജീവിതം ആവശ്യപ്പെടുന്നെങ്കിൽ മാത്രം. ആളുകൾ എന്നോട് ചോദിക്കും, സദ്ഗുരു അങ്ങ് എങ്ങനെയാണ് ഇത്തരത്തിൽ സജീവമായിരിക്കുന്നത്? കാരണം പൊതുവെ എന്റെ ഷെഡ്യൂൾ ദിവസത്തിൽ 18 മുതൽ 20 മണിക്കൂർ വരെ, ആഴ്ചയിൽ 7 ദിവസം 365 ദിവസവും നിർത്താതെയുള്ളതാണ്. ഒരുപാട് വർഷങ്ങളായി അങ്ങനെ പോകുന്നു. എന്തേ എന്തേ ഏയ്, ഞാൻ ഇവിടെ പരാതിപ്പെടുകയാണ്. ആ വ്യക്തി അത് കേട്ട് കൈയടിക്കുന്നു. ആളുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, എങ്ങനെയാണ് അങ്ങ് സ്വയം ഇങ്ങനെ നിലനിർത്തുന്നത്? ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? നോക്കൂ, അടിസ്ഥാനപരമായി ഞാൻ മടിയനാണ്. ലോകത്തെ സ്ഥിതിഗതികൾ കർമ്മനിരതനായിരിക്കാൻ ആവശ്യപ്പെടുന്നു എന്ന് മാത്രം. എന്നെ വെറുതെ വിട്ടാൽ ഞാൻ കണ്ണുകളടച്ച് വെറുതെയിരിക്കും. ഞാനിങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കണ്ണുകളടച്ചാൽ മരിക്കുന്നത് വരെ എനിക്കിങ്ങനെ ഇരിക്കാൻ സാധിക്കും. സത്യം, എനിക്ക് പ്രവർത്തനത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ എന്നെ തന്നെ തിരക്കിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതുകൊണ്ട് ചെയ്യുന്നു. ആളുകൾ എന്നോട് ചോദിക്കുന്നു, എന്താണ് താങ്കളുടെ സ്വപ്നം? എന്താണ് സ്വപ്നം? ഞാൻ പറഞ്ഞു, എനിക്ക് ജോലിയൊന്നുമില്ലാത്ത ദിവസമാണ് എൻ്റെ സ്വപ്നം. അതൊരു മഹത്തായ ദിവസമാണ്. കാരണം ഞാൻ തൊഴിൽരഹിതരാണെങ്കിൽ അതിനർത്ഥം എല്ലാവരും വളരെ മികച്ച രീതിയിലാണെന്നാണ്. ഇത് കൂടുതൽ എന്ത് വേണം? സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു. അതിനാൽ പ്രവർത്തനം എന്നത് നിങ്ങൾ തീരുമാനിക്കുന്ന ഒന്നല്ല. നിങ്ങളുടെ ഉദ്ദേശ്യം നിങ്ങൾ തീരുമാനിക്കുക. പ്രവൃത്തി എന്ത് എത്ര എന്നത് ലോകം തീരുമാനിക്കും. ഞാൻ സാമ്പത്തിക ഫോറങ്ങളിലും മറ്റും, ഞാൻ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പങ്കെടുക്കുമ്പോൾ, ഹാർഡ്വാർഡ് ബിസിനസ് സ്കൂളിലെ ഒരു പ്രൊഫസർ വന്നിട്ട്, ഓ താങ്കൾ ആ മരങ്ങൾ നടുന്ന ആളല്ലേ? അല്ല, ഞാൻ മരം നടന്നതല്ലെന്ന് ഞാൻ പറഞ്ഞു. അല്ലല്ല, താങ്കൾ ആ ദശലക്ഷക്കണക്കിന് മരങ്ങൾ നട്ടുപിടിപ്പിച്ചില്ലേ? അതെ, ഞാൻ ചെയ്തു. പക്ഷെ ഞാനൊരു മരം നടന്നവനല്ല, അദ്ദേഹം ചോദിച്ചു. പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ വ്യക്തികളിൽ പൂവിടാൻ സഹായിക്കുന്ന ആളാണ്. അല്ലാതെ ഞാൻ മരങ്ങൾ നടന്ന ആളല്ല. പക്ഷെ ഞാൻ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നു. കാരണം ഈ മരങ്ങൾ അവ ഉണ്ടായിരിക്കേണ്ട അടുത്ത് കാണുന്നില്ല. അവ എവിടെയായിരിക്കണമോ അവിടെയില്ല. ഇതുപോലെയാണ്. രണ്ടു പേർ തെരുവിൽ പണിയെടുക്കുകയായിരുന്നു. ഒരാൾ കുഴി കുഴിക്കുന്നു, പിന്നിൽ മറ്റൊരാൾ വരുന്നു. കുഴികൾ മൂടിക്കൊണ്ടേയിരിക്കുന്നു. ചിലർ ആ വഴി വാഹനമോടിച്ചു പോവുകയായിരുന്നു. ഈ പരിഹാസ്യമായ പ്രവർത്തനം അവർ കണ്ടു. ഒരാൾ കുഴി കുഴിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റേയാൾ കുഴി മൂടിക്കൊണ്ടിരിക്കുന്നു. അവർ നിർത്തിയിട്ട് ചോദിച്ചു, ഹേയ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ജോലി ചെയ്യുന്നത്? ഒരാൾ കുഴിക്കുന്നു, മറ്റൊരാൾ മൂടുന്നു. അവർ പറഞ്ഞു, അല്ല, ഇടയ്ക്കുണ്ടായിരുന്ന ആൾ അവധിക്ക് പോയിരിക്കുകയാണ്. അയാളായിരുന്നു മരം നടേണ്ടത്. അയാളിപ്പോൾ ഇവിടെ ഇല്ല, ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്യുകയാണ്. ഒരുപാട് പേര് ഇതുപോലെയാണ് ജോലി ചെയ്യുന്നത്. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജോലിയൊന്നുമില്ല. ഗ്രഹത്തിന് ജോലി ആവശ്യമാണെങ്കിൽ, ലോകത്തിന് ജോലി ആവശ്യമാണെങ്കിൽ നമ്മളത് ചെയ്യും. അല്ലെങ്കിൽ ഇത് എൻ്റെ ജോലിയാണെന്ന് ഞാനെന്തിന് കരുതണം? സദ്ഗുരു, എന്താണ് താങ്കളുടെ ദൗത്യം? ഞാൻ പറഞ്ഞ ദൗത്യമൊന്നുമില്ല, ഞാൻ അല്പം വിഡ്ഢിവേഷം കെട്ടുകയാണ്. കാരണം ഒരാൾക്കും സ്വന്തമായി ദൗത്യമുണ്ടായിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ജീവിതത്തിന് അതിൻ്റേതായ ദൗത്യമുണ്ട്. ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്കതിനെ സഹായിക്കാനും സേവിക്കാനും കഴിയുമെങ്കിൽ അത്രമാത്രം. നിങ്ങളുടെ സ്വന്തം ദൗത്യം എന്നാൽ എന്താണ്? നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സ്വേച്ഛാധിപതിയാണ്. എല്ലാ ദൗത്യപ്രചാരകരും ഏതെങ്കിലും വിധത്തിൽ സ്വേച്ഛാധിപതികളാണ്. അറിയാതെ തന്നെ, അതെ, തങ്ങൾക്ക് ഒരു ദൗത്യമുണ്ടെന്ന് കരുതുന്നവർക്ക് ഒരു ദൗത്യവുമില്ല. എന്താണോ വേണ്ടത് നിങ്ങളത് ചെയ്യുക. പ്രത്യേകിച്ചും നിങ്ങളൊരു ബിസിനസ് സ്കൂളിൽ പഠിച്ചു കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും കാര്യങ്ങൾ സൃഷ്ടിക്കാനുമുള്ള ചില കഴിവുകൾ നേടുമ്പോൾ, എന്താണോ ആവശ്യമുള്ളത് അത് സൃഷ്ടിക്കണം. അല്ലാതെ എന്തെങ്കിലും ചവറുകൾ സൃഷ്ടിച്ച് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കരുത്. അല്ലേ? ശരിയോ തെറ്റോ? ജീവിതം എങ്ങനെ മികച്ചതാക്കാമെന്നും ഒരുപാട് ആളുകൾക്ക് പ്രശ്നമുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നും നിങ്ങൾ നോക്കണം. നിലവിലുള്ള സാഹചര്യങ്ങൾക്കുള്ള പരിഹാരങ്ങളും നിങ്ങൾ അന്വേഷിക്കണം. തീർച്ചയായും പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന വിദഗ്ധരുണ്ട് ഇവിടെ. അതിനാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾക്കൊരിക്കലും കുറവുണ്ടാകില്ല, വിശ്വസിക്കൂ എന്നെ. നിങ്ങൾ പരിഹാരങ്ങൾ സൃഷ്ടിച്ചാൽ മാത്രം മതി. മിഷൻ മോഡിൽ പോകേണ്ടതില്ല. അത് മുസോളിനിക്ക് ചേർന്നതാണ്.